രണ്ടാം ലോക മഹായുദ്ധ സമയം യുദ്ധാവശ്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും പലയിടങ്ങളിലും അടിയന്തിരമായിട്ട് പാലങ്ങൾ നിർമ്മിക്കേണ്ട ആവശ്യം ഉണ്ടാകാറുണ്ട്. ഈ പാലം നിർമ്മിക്കുക എന്നൊക്കെ പറഞ്ഞാൽ മാസങ്ങളോളം എടുത്തിട്ടുള്ള കൺസ്ട്രക്ഷനൊന്നുമല്ല, വളരെ പെട്ടെന്ന് തന്നെ പാലങ്ങൾ നിർമ്മിക്കണം. അതുകൊണ്ട് തന്നെ കഠിനമായിട്ടുള്ള ഉപകരണങ്ങളോ ഭാരമുയർത്തുന്ന ക്രെയിനോ ഒന്നും ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. മനുഷ്യന്മാർ തന്നെ പാലം നിർമ്മിക്കണം. ഇനി ആവശ്യമില്ലാത്ത പക്ഷം എളുപ്പം അത് പൊളിച്ചു മാറ്റാനും സാധിക്കണം. ഇങ്ങനെ ഒരു പാലം ആര് നിർമ്മിക്കും, എങ്ങനെ നിർമ്മിക്കും, ഇതിനുള്ള ഉത്തരമായിരുന്നു ഡൊണാൾഡ് ബെയ്ലി. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് സിവിൽ സെർവന്റ് ആയിരുന്നു. പലതരത്തിലുള്ള പാലങ്ങളുടെ മാതൃക ഉണ്ടാക്കുക, അത് പരസ്പരം താരതമ്യം ചെയ്യുക, ഇതൊക്കെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോബിയായിരുന്നു. 1936 അതായത് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു പാലത്തിന്റെ ഡിസൈൻ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. പിന്നീട് ഗവൺമെന്റിന്റെ ആവശ്യപ്രകാരം അദ്ദേഹം അത് മോഡിഫൈ ചെയ്യുകയും ചെയ്തു. ഈ വർക്കിൽ ഇദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സഹായിച്ചിരുന്നത് എഞ്ചിനീയർ ആയിരുന്ന റോൾഫ് ഫ്രീമാൻ എന്ന വ്യക്തിയായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും കൂടി ഈ ഒരു വർക്ക് 1941 ഡെസേർട്ടിലെ ക്രൈസ്റ്റ് ചർച്ചിൽ ആദ്യമായിട്ട് പരീക്ഷിക്കപ്പെട്ടു. അതേ വർഷം തന്നെ ഡിസംബറിൽ മിലിറ്ററി കൂടി ഇത് പരീക്ഷിച്ച് വിജയിച്ചതോടുകൂടി ബെയ്ലി പാലം എന്ന സങ്കല്പം യാഥാർത്ഥ്യമായി. അങ്ങനെ വേൾഡ് വാറിന്റെ സമയത്ത് ആദ്യമായി ഇത് നോർത്ത് ആഫ്രിക്കയിൽ സമ്പൂർണമായി പ്രാവർത്തികമാക്കി. 10 നീളവും 5 ഉയരവും 260 കിലോഗ്രാമോളം ഭാരവും ഉണ്ടാകും ഈ പാലത്തിന്റെ ഓരോ പാനലുകൾക്കും. 4 ഉയർത്താവുന്ന രീതിയിലാണ് ഈ പാനലുകൾ നിർമ്മിച്ചിട്ടുള്ളത്. യുദ്ധം അവസാനിച്ചപ്പോഴേക്കും ഈ ലോകത്ത് 3000 ബെയ്ലി പാലങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞിരുന്നു. ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും നീളം കൂടിയ ബെയ്ലി പാലം ഉള്ളത് ഓസ്ട്രേലിയയിലാണ്. 788 ആ ബെയ്ലി പാലത്തിന്റെ നീളം. നമ്മുടെ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഏറ്റവും തടസ്സമായി മാറിയത് മുണ്ടക്കയിലേക്കും അട്ടമലയിലേക്കും നീങ്ങാനാവാതെ അവിടെ ഉണ്ടായിരുന്ന പാലം തകർന്നുപോയതാണ്. എങ്ങും മണ്ണും ചെളിയും വെള്ളവുമായി കിടക്കുന്ന ആ പ്രദേശത്ത് ഒരു പാലത്തിന്റെ അഭാവം കൂടി ഉണ്ടായതോടുകൂടി അവിടേക്ക് പെട്ടെന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഓടിയെത്താൻ സാധിക്കാത്തത് കൊണ്ട് മാത്രം ജീവനുകൾ പൊലിഞ്ഞുപോയ എത്ര ആളുകളുണ്ടാവും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയും അവശ്യ വസ്തുക്കൾ എത്തിക്കുന്നതിന് വേണ്ടിയും ഒരു താൽക്കാലികമായിട്ടുള്ള പാലം നിർമ്മിക്കേണ്ടത് ആവശ്യമാണ്. താൽക്കാലികമായിട്ടുള്ള പാലമാണെങ്കിലും അത് ഉറപ്പുള്ളതും വാഹനങ്ങൾക്ക് കടന്നു പോകാൻ തക്കവണ്ണം ഉള്ളതുമായിരിക്കണം. അതിനൊറ്റ മാർഗമേ ഉള്ളൂ, ബെയ്ലി പാലം നിർമ്മിക്കുക. അതിനായി സൈന്യം ഇവിടെ എത്തുകയും മണിക്കൂറുകൾക്കുള്ളിൽ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ബെയ്ലി പാലം നിർമ്മിച്ചത് മനസ്സിലായി. പക്ഷെ എങ്ങനെയാണ് മണിക്കൂറുകൾ കൊണ്ട് മാത്രം ഈ പാലം പൂർത്തീകരിക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് ഈ ബെയ്ലി പാലം നിർമ്മിക്കുന്നത്? ഈ പാലം നിർമ്മിക്കുന്നത് സാധാരണ ഒരു പാലം നിർമ്മിക്കുന്നത് പോലെയല്ല. ഉരുക്കും തടിയുമാണ് ഇതിന്റെ മെറ്റീരിയൽസ്. പാർട്ട് ടു പാർട്ടായിട്ട് ഓൾറെഡി നിർമ്മിച്ച പാലത്തെ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് കൂട്ടി യോജിപ്പിക്കുന്ന ഒരു രീതിയാണിതിന്. ഇതിന്റെ പാർട്സിന് താരതമ്യേന ഭാരം കുറവായതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ട്രക്കുകളിൽ ഇതിനെ വേണ്ട സ്ഥലത്തേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഇനി ഈ പാലത്തിൽ കൂടി എത്ര ഭാരം കയറ്റണം എന്നുള്ളതിനനുസരിച്ച് ക്ലാസ് 40 ടൺ, ക്ലാസ് 70 ടൺ എന്നിങ്ങനെ 2 പാലങ്ങൾ നിർമ്മിക്കാറുണ്ട്. ഈ പാലം നിർമ്മിക്കാൻ പ്രത്യേകിച്ച് ഉപകരണങ്ങളുടെയോ ഭാരമുയർത്തുന്ന ക്രെയിനിന്റെയോ ഒന്നും ആവശ്യമില്ല. മഴയെയും ഇരുട്ടിനെയും വക വയ്ക്കാതെ പണിയെടുക്കാൻ സാധിക്കുന്ന കുറച്ച് മനുഷ്യർ മാത്രം മതി. അതുകൊണ്ട് തന്നെയാണ് ഈ ജോലി ഇന്ത്യൻ ആർമിയുടെ കയ്യിൽ ഭദ്രമാകുന്നതും. ഇതാദ്യമായിട്ടല്ല കേരളത്തിലെ ബെയ്ലി പാലം നിർമ്മിക്കുന്നത്. 1996 36 പഴക്കമുള്ള റാന്നി വലിയ പാലം തകർന്നു പോയിരുന്നു. ആ സമയത്ത് പമ്പയ്ക്ക് കുറുകെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടതോടുകൂടി ഒരു പുതിയ പാലത്തിന്റെ ആവശ്യകത വന്നു. ഒരു പുതിയ പാലം പണിയുന്നത് വരെ തൽക്കാലത്തേക്ക് ബെയ്ലി പാലമാണ് അന്നവിടെ നിർമ്മിച്ചു നൽകിയത്. അന്ന് 3 കൊണ്ടായിരുന്നു ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. പുനലൂർ മൂവാറ്റുപുഴ റൂട്ടിലൂടെ നിങ്ങൾ ഇപ്പോഴും സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ആ പൊളിഞ്ഞുപോയ പാലത്തിന്റെ അവശേഷിപ്പുകൾ കാണാൻ സാധിക്കും. ഇന്ത്യയിൽ തന്നെ സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടി ആദ്യമായി നിർമ്മിക്കുന്ന ബെയ്ലി പാലം ഈ റാന്നിയിലെ പാലം തന്നെയാണ്. എന്നാൽ 13 ഇതിന് ശേഷവും ഒരു ബെയ്ലി പാലം കൂടി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അടൂർ ഏനാത്തുള്ള പാലത്തിന് ബലക്ഷയം വന്ന സമയത്ത് താൽക്കാലികമായ ഒരു ബെയ്ലി പാലം നിർമ്മിക്കപ്പെടുകയും ഒരു പുതിയ പാലം നിർമ്മിച്ചതിന് ശേഷം അത് പൊളിച്ചു കളയുകയും ചെയ്തിട്ടുണ്ട്. പൊതുവെ യുദ്ധാവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിലും ഇതുപോലെയുള്ള സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും ഇന്ത്യയിൽ ഇത്തരം പാലങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. എളുപ്പത്തിൽ നിർമ്മിക്കാമെന്നതും അതുപോലെ തന്നെ അതിനേക്കാൾ വേഗത്തിൽ പൊളിച്ചു മാറ്റാമെന്നുള്ളതുമാണ് ഈ പാലത്തിന്റെ പ്രത്യേകത. ഇത്തരത്തിലൊരു പാലം നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ നിർമ്മിക്കേണ്ട സ്ഥലത്തെ സാധ്യതകളാണ് ആദ്യം പരിശോധിക്കുക. അതിനുശേഷം ഒരു പ്ലാൻ ഉണ്ടാക്കും. കൂട്ടി യോജിപ്പിക്കേണ്ട ഭാഗങ്ങളെ ആ സ്ഥലത്തേക്ക് എത്തിച്ച് അവിടെ വെച്ച് പാലം നിർമ്മിക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. ഇരുവശങ്ങളിലുമുള്ള പാനലുകളാണ് ഇത്തരം പാലങ്ങൾക്ക് കൂടുതൽ ശക്തി കൊടുക്കുന്നത്. ഇതിന് എത്രത്തോളം ശക്തി ഉണ്ടെന്ന് ചോദിച്ചാൽ യുദ്ധമുഖത്തേക്ക് ആവശ്യമായിട്ടുള്ള ടാങ്കറുകൾ പോലും ഈ പാലത്തിലൂടെ ഈസിയായിട്ട് കടന്നുപോകും. ഇങ്ങനെ ഒരു സംവിധാനം ഉള്ളതുകൊണ്ടും പിന്നെ ഇന്ത്യൻ ആർമിയുടെ വിശ്രമമില്ലാത്ത കഠിനമായിട്ടുള്ള അധ്വാനം കൊണ്ടും കേരളത്തിന് ഏറ്റവും ആവശ്യമായിരുന്ന ഒരു സമയത്ത് ഇത്തരത്തിലൊരു പാലം നമുക്ക് നിർമ്മിക്കാൻ സാധിച്ചു.
ഇതിന്റെ കൺസ്ട്രക്ഷൻ ടീമായിട്ടുള്ള മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന് ഈ ഒരു പാലം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു പെൺകരുത്ത് കൂടി ഉണ്ടെന്നുള്ള കാര്യം എടുത്തു പറയണം മേജർ സീത ഷിൽക്കെ. സൈന്യത്തിന് നേതൃത്വം കൊടുത്ത മേജർ ജനറൽ മാത്യുവിനോടും മേജർ സീത ഷിൽക്കെയോടും പിന്നെ ഈ നിർമ്മിതിക്ക് വേണ്ടി പ്രയത്നിച്ച ഓരോ ജവാന്മാരോടും കേരളം എന്നും കടപ്പെട്ടിരിക്കും. വയനാട്ടിലെ രക്ഷാപ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർണ്ണമാകട്ടെ. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്കും നിർഭാഗ്യവശാൽ അനാഥരായി പോയവർക്കും മനസ്സിന് കൂടുതൽ കരുത്തുണ്ടാകട്ടെ. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ബൈ.